Hey guys, welcome back to Crop Tween and Anushri. So, ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സ്പെഷ്യൽ ആണ്. ഓക്കെ, അപ്പോൾ ഇതൊരു സ്പെഷ്യൽ ഒക്കേഷന് വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്യുന്ന സംഭവമാണ്. അപ്പോൾ ബേസിക്കലി ഞാൻ ഒരുപാട് ഗാർമെൻറ്റ്സ് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ റിയൽ ലൈഫ് ക്ലയൻറ്റിന് വേണ്ടിയിട്ട് ബ്രൈഡൽ വെയർ ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. സോ കൂടുതലും ഞാൻ കാഷ്വൽസാണ് ചെയ്തിട്ടുള്ളത്. അല്ലെങ്കിൽ പിന്നെ വല്ല ഒക്കേഷൻ, ഫെസ്റ്റിവ് അതിനൊക്കെ പറ്റിയിട്ടുള്ള സ്കേർട്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഹാൻഡ് പെയിൻറ്റഡ് സാരീസ് അങ്ങനത്തെ ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ളൊരു വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഓർഡറാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു സിമ്പിളാണ് അവർക്ക് ആവശ്യം, ഒരു എൻഗേജ്മെൻറ്റ് ഡ്രസ്സാണ് ഡിസൈൻ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പം അതിൻ്റെ സ്റ്റാർട്ടിങ് തൊട്ട് അവരുടെ ബ്രൈഡ് ഡ്രസ്സപ്പ് ചെയ്തിട്ട് വരുന്നവരെയുള്ള ഒരു സീക്വൻസ് ഷൂട്ട് ചെയ്യണം എന്നാണ് എൻ്റെ ഒരു പ്ലാൻ. അപ്പോൾ ഐ ഹോപ്പ് ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു ആയിരിക്കുന്നു. സജഷൻസും കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് കസ്റ്റമൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ അവർക്ക് ആവശ്യമുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സിമ്പിളായിട്ട്, ഭയങ്കര ഹെവി വർക്ക് വേണ്ട, നല്ല ട്രഡീഷണൽ ആയിട്ടുള്ളൊരു അറ്റയറാണ് അവർ നോക്കുന്നത്. അപ്പം നമുക്ക് റെഗുലർലി ഇപ്പോൾ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ എല്ലാവരും ലെഹങ്കാസ് അല്ലെങ്കിൽ ചോളി ലെഹങ്ക, ഭയങ്കര ബീഡ് വർക്ക് ഉള്ളത്, സീക്വൻസ് വർക്ക് ഉള്ളതൊക്കെയാണ് പ്രിഫർ ചെയ്യുന്നത്. സോ അതിൽ നിന്നൊക്കെ വിട്ടിട്ട് എന്ത് ചെയ്യാൻ പറ്റുന്നതാണ് ഇന്നത്തെ നമ്മുടെ ടാസ്ക് കേട്ടോ. കണ്ടോ, ഞാനിവിടെ വന്നിട്ട് ഡിസൈൻ ചെയ്യാനിരിക്കുകയാണ്. അപ്പോൾ കോളേജ് മെമ്മറീസ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വരുന്നുണ്ട് കേട്ടോ. ബിക്കോസ് നമ്മളിങ്ങനെ കോളേജിൽ ഞങ്ങൾക്ക് ഓരോ കളക്ഷൻസ് തീമൊക്കെ കോൺസെപ്റ്റൊക്കെ വെച്ചിട്ട് നമുക്ക് ഓരോ കളക്ഷൻസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിങ്ങനെ പോയിട്ടിരുന്ന് സ്കെച്ച് വരയ്ക്കും, അതിൻ്റെ കോൺസെപ്റ്റ് റിസർച്ച് ചെയ്യും, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യും. സോ അതൊക്കെ പ്രാക്ടിക്കലി ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ വർക്ക് ചെയ്ത സമയത്തൊക്കെ ചെയ്തിരുന്നു, പക്ഷെ അത് എന്താ പറയുക, ബ്രൈഡൽ ഓർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പെഷ്യൽ ആണല്ലോ. കാരണം ഒരു വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒക്കേഷൻ ആണല്ലോ കല്യാണം എന്ന് പറയുന്നത്. സോ അതിൻ്റെ ഒരു പാർട്ടായിട്ടുള്ള ഒരു ഗാർമെൻറ്റ് എന്ന് പറയുമ്പോൾ അത്രയും സ്പെഷ്യലായിട്ട് തന്നെ നമ്മൾ ചെയ്യാം. സോ അതിന് വേണ്ടിയിട്ട് ഞാൻ വരച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ വരച്ച് കഴിഞ്ഞിട്ടുണ്ടോ നമ്മൾ ഫാബ്രിക് അതിനനുസരിച്ചിട്ട് സോഴ്സ് ചെയ്യണം, എന്നിട്ട് ലേസ് സംഭവങ്ങൾ, അതിൻ്റെ ട്രിംസ് കാര്യങ്ങളൊക്കെ വാങ്ങണം, എന്നിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കണം, അങ്ങനെ ഒരുപാട് പണികളുണ്ട്. ആൻഡ് അധികം ടൈമും ഇല്ല നമ്മുടെ കയ്യിൽ, ഹാർഡ്ലി 1 വീക്കേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഏറ്റവും പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നൊക്കെ നമുക്ക്. ഒരുപാട് നാൾക്ക് ശേഷം റഫായിട്ട് സ്കെച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ഇതുപോലെ ഇരിക്കും, നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ അങ്ങനെ മനസ്സിലാവില്ല. അപ്പോൾ സ്കേർട്ടിൽ മ്യൂറൽ പെയിൻറ്റിങ് വരുന്നുണ്ട്, ടോപ്പ് ഒരു മെറൂൺ കോമ്പിനേഷനാണ് അവർക്ക് പ്രിഫർ ചെയ്യുന്നത്. സോ അങ്ങനെയാണ് ഇത് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഹായ്, ഒരു ചെറിയ അപ്ഡേറ്റ് പറയാനാണ് കേട്ടോ ഞാൻ വന്നത്. ഞാൻ രാവിലെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല നമുക്കൊരു ഓർഡർ കംപ്ലീഷൻ ഉണ്ട്, നമുക്കൊരു എൻഗേജ്മെൻറ്റ് ഡ്രസ്സ് ചെയ്യാനുണ്ട് എന്നൊക്കെ ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ അത് ആക്ച്വലി 9th ചെയ്യേണ്ടത്. സോ ഇന്ന് 29th, 28th. അപ്പോൾ നമുക്ക് കറക്റ്റ് ഒരു 1-2 വീക്ക് ടൈം ഉണ്ട് നമുക്കത് പ്ലാൻ ചെയ്തെടുക്കാനായിട്ട്. പക്ഷേ ഇന്നത്തെ ഒരു അപ്ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോക്ക്ഡൗൺ വരാൻ ചാൻസ് ഉള്ള കാരണം പെട്ടെന്ന് തന്നെ ഡേറ്റ് ചേഞ്ച് ചെയ്തിരിക്കുകയാണ്. അത് പ്രീപോൺ ചെയ്തിരിക്കുകയാണ് 1st വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ഇന്ന് 28th, നമുക്ക് ആകെ ഉള്ളത് 2-3 ദിവസമുണ്ട്. ഓക്കെ, ആകെ 3 ദിവസമേ ഉള്ളൂ നമുക്ക്. അപ്പോൾ നമുക്ക് സ്കേർട്ട് പെയിൻറ്റ് ചെയ്യണം, ടോപ്പിൽ ഒരുപാട് പണികളുണ്ട്. അപ്പം എന്താ വെച്ചാൽ ഞാനെല്ലാം ഡിസൈൻ ചെയ്തിട്ട് നമ്മളത് സ്റ്റിച്ച് ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. അപ്പം നാളെ രാവിലെ എനിക്ക് സ്കേർട്ട് കിട്ടുകയുള്ളൂ, പ്ലസ് ടോപ്പ് എനിക്ക് മറ്റന്നാൾ കിട്ടണം എന്നാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. ടോപ്പ് കിട്ടിയിട്ട് നമുക്ക് അതിൽ ലേസൊക്കെ അറ്റാച്ച് ചെയ്യണം, പ്ലസ് സ്കേർട്ടിൽ നമുക്ക് പെയിൻറ്റ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യണം. സോ പെയിൻറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു ഭംഗിയുള്ളൊരു രാധാമാധവം കോൺസെപ്റ്റാണ് ഞാൻ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആകെ 2 ദിവസമേ ഉള്ളൂ, നാളെ കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ആകെ 2 ദിവസമേ ഉള്ളൂ സ്കേർട്ടിൻ്റെ പെയിൻറ്റിങ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട്. എനിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര വലിയൊരു ചലഞ്ച് തന്നെയാണത്. പെയിൻറ്റിങ്ങും കംപ്ലീറ്റ് ചെയ്യാൻ, നമുക്ക് എൻഗേജ്മെൻ്റ് എല്ലോട്ടും കോംപ്രമൈസ് ചെയ്യാനും പറ്റില്ല, നല്ല ഭംഗിയിൽ ചെയ്യേണ്ടത്. സോ ചലഞ്ച് ആക്സെപ്റ്റ് ചെയ്തിരിക്കുകയാണ്. സോ ഐ ഹോപ്പ് എല്ലാം ശരിയാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ലെറ്റ്സ് സീ. അപ്പോൾ നമ്മൾ സോഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. നമ്മൾ സ്കേർട്ടിൻ്റെ ഫാബ്രിക് എടുത്തിട്ടുണ്ട്, നമ്മൾ ടോപ്പ് തപ്പുകയാണ്. സോ നമുക്ക് ആവശ്യമുള്ള കുറച്ചൊരു ത്രെഡ് വർക്കും സീക്വൻസൊക്കെ ഉള്ള ഫാബ്രിക്. അപ്പം നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്ന ഈ ഒരു മെറൂൺ ഫാബ്രിക്കാണ് കേട്ടോ. സോ ഫാബ്രിക്സ് എല്ലാം റെഡിയായി, ഇനി നമ്മൾ ലേസും ട്രിംസൊക്കെ തപ്പിയിട്ട് ഇറങ്ങിയതാണ്. അങ്ങനെ നമ്മൾ ലേസ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. സോ ഇവരുടെ ഈ വെറൈറ്റി ഓഫ് ലേസസ് നിന്ന് നമ്മൾ കുറച്ച് ഷുഗർ ബീഡ്സും അതുപോലെ തന്നെ വേറൊരു ടൈപ്പ് ഓഫ് ബീഡ്സ് ഉള്ള ഹാൻഡ് വർക്ക് ചെയ്തിട്ടുള്ള ലേസാണ് ചൂസ് ചെയ്തത്.
അപ്പോൾ നമ്മുടെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ പോവുകയാണ്. അപ്പോൾ വീട്ടിലെത്തിയിട്ട് ഞാൻ സാധനങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ട്. ഹായ്, അപ്പോൾ ഇന്ന് നമ്മുടെ ഡേ 2 ആണ്. ഇന്ന് 29th ആണ്. സോ ഇന്നൊരു ദിവസം ആൻഡ് നാളെ ഒരു ഫുൾ ഡേ, അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ അറ്റ്ലീസ്റ്റ് രാത്രി നമ്മൾക്കെങ്കിലും കംപ്ലീറ്റ് ചെയ്താലാണ് 1st ഫംഗ്ഷന് കൊടുക്കാൻ പറ്റും. സോ നമുക്ക് സ്കേർട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ സ്കേർട്ടിൽ പെയിൻറ്റ് ചെയ്യാൻ പോവുകയാണ്. സോ അതിന് മുമ്പ് കുറച്ചൊക്കെ പണികളുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് വേഗം പോയിട്ട് ചെയ്യാം. ഇതാണ് നമ്മൾ വരയ്ക്കാൻ പോണത്. ഇത് പ്രൊപ്പോഷന് വേണ്ടിയിട്ട് നമ്മൾ എൻലാർജ് ചെയ്തിട്ട് പ്രിൻ്റ് ഔട്ട് എടുത്തിരിക്കുകയാണ്. ഇനി ഇത് ട്രേസ് ചെയ്യണം. സോ ഇതാണ് നമ്മുടെ സ്കേർട്ട്. സർക്കുലർ സ്കേർട്ടാണ്, ഫ്ലാറ്റ് സ്കേർട്ടാണ്. സോ നമ്മൾ പെയിൻറ്റ് ചെയ്യാം. ഇപ്പോൾ സമയം ഏകദേശം 5 മണിയാണ് കേട്ടോ. അപ്പം നമ്മുടെ പെയിൻറ്റിങ് ഓൾമോസ്റ്റ് ഫസ്റ്റ് കോട്ട് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. കുഴപ്പമില്ലാണ്ട് വന്നിട്ടുണ്ട്. അപ്പം ഞാൻ കാണിച്ചു തരാം. ഇന്ന് നമുക്ക് സെക്കൻഡ് കോട്ട് കൊടുക്കണം, ടോപ്പ് കിട്ടണം, അങ്ങനെ ഒരുപാട് പണികളുണ്ട്. ഞാൻ ഫുൾ ടൈം ലാപ്സിൽ എടുക്കാനുള്ള ടൈം ഇല്ല. അപ്പം ഞാൻ കുറച്ച് കുറച്ച് ബിറ്റ്സ് ആയിട്ടാണ് കേട്ടോ കാണിച്ചത്. ഇപ്പം ഞാൻ കറൻറ്റ്ലി എവിടം വരെ എത്തിയിട്ടുണ്ടെന്ന് കാണിച്ചു. ഇതാ ഫസ്റ്റ് കോട്ട് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഈ ഒരു ഫോമിലാണ് ഇരിക്കുന്നത്. അപ്പം നമ്മൾ ഇന്നത്തെ വർക്ക് സ്റ്റോപ്പ് ചെയ്യാണ്. സോ 6:15 രാവിലെ തൊട്ട് ചെയ്യണം. കാരണം ഭയങ്കര എക്സോസ്റ്റഡ് ആയി. സോ നാളെ ചെയ്യാം. എന്നാലും നമ്മുടെ മെയിനായിട്ടുള്ള വർക്കൊക്കെ കഴിഞ്ഞു. സോ ബാക്കി നമുക്ക് നാളെ ചെയ്യാം. ഈ ടോപ്പിൻ്റെ നെക്കിൽ മൊത്തം പിടിപ്പിക്കണം ലേസ്. സോ അതാണ് നമ്മുടെ ടാസ്ക്. ടോപ്പ് സ്റ്റിച്ച് ചെയ്ത് കിട്ടി. അപ്പോൾ സ്ലീവ്സിൽ മാത്രമേ വെച്ചിട്ടുള്ളൂ. നെക്ക് ഞാൻ വെക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ നെക്ക് വെക്കണം. സോ ഇന്ന് 30th ആണ്, നമ്മുടെ ഫൈനൽ ഡേ ആണ്. ഇന്നും കൂടി ഉള്ളൂ നമുക്ക് ടൈം ബാക്കി ചെയ്യാനായിട്ട്. സോ നമ്മുടെ ടോപ്പ് ഓൾമോസ്റ്റ് റെഡി ആയി. സ്കേർട്ടിന് ഇനി കുറച്ച് വർക്ക്സും കൂടിയും ബാക്കിയുണ്ട്. പ്ലസ് നമ്മളിന്ന് ട്രയൽ ഫിറ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആ കുട്ടി ഇപ്പോൾ വരുന്നതായിരിക്കും. ഓക്കെ. പിന്നെ അതിൻ്റെ കൂടെ തന്നെ അവർക്ക് ദുപ്പട്ട വേണം എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ദുപ്പട്ടയും ആഡ് ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് കാണാം. Okay.
കഴിഞ്ഞിട്ടില്ല കേട്ടോ. ഹലോ, അപ്പോൾ ഇപ്പം സമയം ഏകദേശം 5:30 ആവണു. ആൻഡ് നമ്മുടെ പ്ലാൻസ് ഒക്കെ പക്കയായിട്ട് നടന്നിട്ടുണ്ട്. കുറച്ച് സ്ട്രെസ്ഫുൾ ആയിരുന്നു, കാരണം നമ്മൾ 1 വീക്കിൽ ചെയ്ത് തീർക്കേണ്ട പണിയാണ് നമ്മൾ ഒറ്റ ദിവസത്തിൽ ചെയ്തത്. അപ്പോൾ ഇതിന് കോപ്പറേറ്റ് ചെയ്ത നമ്മുടെ സ്റ്റിച്ച് ചെയ്ത് തന്ന എല്ലാ ചേട്ടന്മാർക്കും താങ്ക്സ് ഉണ്ട്. ആൻഡ് നന്നായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കാണിച്ചു തരാം, ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ സ്കേർട്ട് ടോപ്പ്. ഞാനിങ്ങനെ നിലത്ത് സാരി ആൻഡ് ബെഡ്ഷീറ്റൊക്കെ വിരിച്ചിട്ട് ഡിസ്പ്ലേ ചെയ്തിരിക്കുകയാണ്. നമുക്ക് പുറത്ത് ഹാങ് ചെയ്യാനിപ്പോൾ പറ്റില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്ലേഡ് സ്കേർട്ടാണ്. അതിൽ നമ്മൾ പെയിൻറ്റിങ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. മ്യൂറൽ പെയിൻറ്റിങ് ആണ്, രാധാ മാധവം ആണത്, രാധാകൃഷ്ണൻ്റെ മ്യൂറൽ പെയിൻറ്റിങ് ആണ്. ആൻഡ് നമ്മൾ ഈ കളേഴ്സ് നമ്മുടെ ടോപ്പായിട്ട് മാച്ച് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ടോപ്പ്. ഒരു ത്രെഡ് വർക്കുള്ള ഒരു ജോർജറ്റ് മെറ്റീരിയലാണ്, സീക്വൻസ് വർക്കും ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ മേലെ നെക്ക് പ്ലെയിൻ ആയിട്ടാണ് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ ഞാൻ ഈ സീക്വൻസ് ലേസ് പിടിപ്പിച്ചിരുന്ന ഈ ഒരു സീക്വൻസ് ലേസ് പിടിപ്പിച്ചിട്ടുണ്ട്. ഇത് വന്നിട്ട് ഹാൻഡ് വർക്ക് ചെയ്തിട്ടുള്ള ലേസ് തന്നെയാണ്. ഓക്കെ, പിന്നെ ബാക്കിലൊരു ടൈപ്പാണ് ഇത്, അതിൻ്റെ ലട്ട്കൺസ് അങ്ങനെ. ഇതേപോലെ തന്നെ സ്ലീവിലും കൊടുത്തിട്ടുണ്ട്, പിന്നെ ബാക്ക് സൈഡിലും ബാക്ക് നെക്കിലും ഇതുപോലെ തന്നെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണ് നമ്മുടെ ടോപ്പ് വരുന്നത്. പ്ലസ് ടോപ്പ് ഒരു ക്രോപ്പ് ടോപ്പാണ്. ഓക്കെ, ഇട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇങ്ങനെ ഇരിക്കും സ്കേർട്ട്. ഓക്കെ, പിന്നെ വന്നിട്ട് നമ്മുടെ ഒരു ദുപ്പട്ട വരുന്നുണ്ട്. അപ്പോൾ ദുപ്പട്ട നമ്മുടെ ദുപ്പട്ട, അപ്പോൾ രണ്ട് എൻഡിലും ഇങ്ങനെ ഒരു മിററും ബീഡ് വർക്കും വരുന്നുണ്ട്. പ്ലസ് അതിൻ്റെ സെൻറ്ററിലും അങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ ചെറിയ ചെറിയ പ്ലീറ്റ് ആയിട്ട് ഇടാനാണ് പ്ലാൻ. അപ്പോൾ എന്തായാലും ഭംഗിയുണ്ടാവും. ഇതാണത് കംപ്ലീറ്റ് ലുക്ക് എന്ന് പറയുന്നത്, ഇതാണ്. ഓക്കെ, ആൻഡ് യാ, വേറൊരു കാര്യം കാണിക്കാനുണ്ട്. ഇത് കണ്ടോ, ഇതും നമ്മൾ ഉണ്ടാക്കിയത് തന്നെയാണ് കേട്ടോ. ഈ ഒരു ലട്ട്കൺസും നമ്മൾ തന്നെ ചെയ്തതാണ്. ഫാബ്രിക് വെച്ചിട്ട് ബോള് പോലെ ഉണ്ടാക്കിയിട്ട് അത് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. സോ അങ്ങനെയാണ്. അപ്പം അങ്ങനെയാണ് ഇന്നത്തെ നമ്മുടെ വിശേഷം. ആൻഡ് സക്സസ്ഫുള്ളി അതൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ടെസ്റ്റ് ഫിറ്റൊക്കെ നോക്കിയപ്പോൾ നന്നായിട്ട് വന്നിട്ടുണ്ട്. ബ്രൈഡിനും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, ഫാമിലിക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഫുള്ളി കംപ്ലീറ്റ് ആയിട്ടുണ്ടായിരുന്നില്ല. സോ ബാക്കിലും ലേസ് വെച്ചിട്ടുണ്ട്. സ്കേർട്ടിൻ്റെ എല്ലാ പണികളും ഇപ്പോൾ കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മളത് കൊടുക്കണം, അത്രയേ ഉള്ളൂ. സോ നാളെയാണ് നമ്മുടെ ചലഞ്ച്. നമ്മൾ വിചാരിച്ചതുപോലെ തന്നെ നല്ല ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റി. അപ്പോൾ അതാണ് ഇന്നത്തെ മെയിനായിട്ടുള്ള സംഭവം. ഓക്കെ, സോ നമ്മൾ ആകെ 3 ദിവസം കൊണ്ടാണ് ഇത്രയും സംഭവങ്ങൾ ചെയ്തതെന്ന് ഓർക്കണം. അപ്പം പിന്നെ ഇത് കുറച്ച് സിമ്പിളായിട്ട് തോന്നാനുള്ള ഒരു കാരണം എന്ന് പറഞ്ഞാൽ, ഞാൻ അവർക്ക് സിമ്പിൾ തന്നെ വേണ്ടിയിരുന്നത്. സോ ഞാൻ ഭയങ്കര ഗോഡിയായിട്ട് ചെയ്തിട്ടില്ല. പ്ലസ് ഈ ഒരു ഹെവി പെയിൻറ്റിങ് വരുന്ന സമയത്ത് ഓവറോൾ നമ്മൾ ഇടുന്ന സമയത്ത് ലുക്ക് തന്നെ മാറും.
അത് കാരണമാണ് നമ്മൾ ഈ ഒരു പെയിന്റിംഗ് ചൂസ് ചെയ്തിട്ട് കേരള കസവ് തന്നെ ചെയ്തത് ഭയങ്കര ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു അറ്റയർ തന്നെയാണ്. നമുക്ക് വീണ്ടും വീണ്ടും അമ്പലത്തിലേക്കാണെങ്കിലും കല്യാണം കഴിഞ്ഞിട്ടാണെങ്കിലും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഗാർമെന്റ്. സോ ഭയങ്കര ഹെവി ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും യൂസ് ചെയ്യണം എന്നില്ല. സോ ഇത് ആകുമ്പോൾ ഹെവി ആണ്, അതുപോലെ തന്നെ സിമ്പിളാണ്. സോ വീണ്ടും നമുക്ക് യൂസ് ചെയ്യാൻ ഒരുപാട് ഒക്കേഷൻസ് ഉണ്ട്. അതൊക്കെ മൈൻഡിൽ വെച്ചിട്ടാണ് ഇങ്ങനെ ഒരു കസവിൻ്റെ ഫ്ലേഡ് സ്കേർട്ട് ചെയ്തതായാലും മ്യൂറൽ പെയിൻറ്റിങ് ചൂസ് ചെയ്യാനുള്ള റീസൺ അതാണ്. പിന്നെ അതിനെ കോംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളൊരു സീക്വൻസ് ടോപ്പ് തന്നെ ചെയ്തത്. ആൻഡ് ക്രോപ്പ് ടോപ്പും എല്ലാം നമ്മൾ ചോദിച്ചിട്ട് അവരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടാണ് ചെയ്തത് കേട്ടോ. അപ്പോൾ ഇതെൻ്റെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എൻഗേജ്മെൻറ്റ് വർക്ക് എന്നൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഫസ്റ്റ് തന്നെയാണ്. ഞാൻ വേറെ ഒക്കേഷൻസിന് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിലും വെഡിങ്ങിന് വേണ്ടിയിട്ട് ചെയ്തിട്ടുണ്ടല്ല. സോ ഐ ഹോപ്പ് എല്ലാവർക്കും ഇത് ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. പ്ലസ് ബ്രൈഡും ഗ്രൂമും ഹാപ്പിയാണെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നാളെ അവരുടെ ആ സ്പെഷ്യൽ ഡേയുടെ വീഡിയോ കൂടി ഞാൻ ഇടാം കേട്ടോ. അപ്പോൾ ബൈ. അപ്പോൾ ഇന്നാണ് നമ്മുടെ ഫൈനൽ ഡേ കേട്ടോ. അപ്പോൾ നമ്മളത് ആ എൻഗേജ്മെൻറ്റിന് പോകാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ നമുക്ക് ബ്രൈഡിനെ പോയി കാണാം. അപ്പോൾ നമ്മുടെ എൻഗേജ്മെൻറ്റൊക്കെ കഴിഞ്ഞു, ഫംഗ്ഷനൊക്കെ കഴിഞ്ഞു, എല്ലാം ഭംഗിയായിട്ട് നടന്നു, എല്ലാവർക്കും ഗാർമെൻറ്റ് ഇഷ്ടമായിട്ടുണ്ട്. സോ അത്രയുള്ളൂ നമ്മുടെ വീഡിയോ. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ബൈ, ടേക്ക് കെയർ.